ஹலோ ஃப்ரெண்ட்ஸ், வெல்கம் டு கேஎஸ் இந்தியா டெய்லி சர்வீஸஸ், தி ஒன்லி எக்ஸ்க்ளூசிவ் சென்டர் ஃபார் கேஎஸ் எக்ஸாம் இன் கேரளா. கேரள സർക്കാർ സർവീസിലെ ഉയർന്ന തസ്തികകളിൽ ജോലി ലഭിക്കാൻ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പി എസ് സി പരീക്ഷകളെ എങ്ങനെ നേരിടാനാവും എന്ന വിഷയത്തെക്കുറിച്ച് 10:30 രാവിലെ 9 നെയ്യാറ്റിൻകര മുനിസിപ്പൽ ടൗൺ ഹാളിൽ സൗജന്യ സെമിനാർ നടത്തും. ഈ രംഗത്ത് 2 വർഷമായി പ്രവർത്തിക്കുന്ന കെ എസ് മെൻഡർ നേതൃത്വം നൽകുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ സൗജന്യ രജിസ്ട്രേഷനായി 9061474766 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. നമ്മൾ 11/11/2019 കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എടുത്തിരിക്കുന്ന ടോപ്പിക്സ്: കേരള ബാങ്ക്, C40 സമ്മിറ്റ്, ഡിയർനെസ് അലവൻസ്. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. കേരള ബാങ്ക്. കേരള ബാങ്ക് ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന് റിസർവ് ബാങ്കിൻ്റെ അനുമതി. കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകളെയാണ് സംസ്ഥാന സഹകരണ ബാങ്കുമായി ലയിപ്പിച്ച് ഒരൊറ്റ ബാങ്കാക്കി മാറ്റുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ദ ലാർജസ്റ്റ് ബാങ്കിംഗ് നെറ്റ്വർക്കായി കേരള ബാങ്ക് മാറുന്നു. റിസർവ് ബാങ്കിൻ്റെ അനുമതി ലഭിച്ചെങ്കിലും കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലെ സെക്ഷൻ 14A അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിരവധി കേസുകൾ ഇപ്പോൾ പെൻഡിംഗ് ആണ്. മലപ്പുറം ജില്ലാ ബാങ്ക് കേരള ബാങ്കിൽ ലയിക്കാൻ തയ്യാറായിട്ടുമില്ല. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലെ ലയനം നടപ്പാക്കാവൂ എന്നാണ് റിസർവ് ബാങ്കും നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ കേസുകളിൽ പ്രതികൂല വിധി വന്നാൽ അത് ബാങ്ക് രൂപീകരണത്തിന് തിരിച്ചടിയാകും. നിലവിൽ കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് ഒരു 3-tier സിസ്റ്റമാണ്. ടോപ്പ് ലെവലിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, സെക്കൻഡ് ലെവലിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്, ലോവർ ലെവലിൽ അതർ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സൊസൈറ്റീസ് എന്നിവ ചേരുന്നതാണ് 3-tier സിസ്റ്റം. കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് ശേഷം 3-tier സിസ്റ്റം ഒരു 2-tier സിസ്റ്റമായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ മേർജിങ്ങും അമാൽഗമേഷനും കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. എന്നാൽ മേർജിങ്ങിന് മുൻപേ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ RBIയുടെയും നബാർഡിൻ്റെയും പെർമിഷൻ നേടേണ്ടതാണ്. കോഓപ്പറേറ്റീവ് ബാങ്ക്സ് മേർജ് ചെയ്യുന്നതോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ഒരു പുതിയ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കൂടെ ചേർന്നായിരിക്കും കേരള ബാങ്കും ഫംഗ്ഷൻ ചെയ്യുക. അതിനാൽ തന്നെ ഇതിനൊരു സ്ട്രോങ് ക്ലയൻറ്റ് ബേസും നിലനിൽക്കുന്നു. മൾട്ടിപ്പിൾ ബാങ്ക് ഓപ്പറേഷൻസ് ഇതോടുകൂടി ഒരു കോമൺ മാനേജ്മെൻറ്റിൻ്റെയും ഒരു സിംഗിൾ സോഫ്റ്റ്വെയറിൻ്റെയും കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. കൂടാതെ കേരള ബാങ്ക് കസ്റ്റമേഴ്സിന് ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണും അവൈലബിളാണ്. വികസന ആവശ്യങ്ങൾക്കായി കേരള ഗവൺമെൻറ്റിനും കേരള ബാങ്കിൽ നിന്നും ലോൺസ് അവൈലബിളാണ്. കേരള ബാങ്കിൻ്റെ ഫോർമേഷനോടുകൂടി നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണെങ്കിലും കോഓപ്പറേറ്റീവ് ബാങ്കുകളിലെ നിലവിലെ എംപ്ലോയീസിൻ്റെ റീ അലോക്കേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഗവൺമെൻറ് ഫേസ് ചെയ്യാൻ സാധ്യതയേറെയാണ്. നിലവിൽ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ അഡീഷണൽ ബ്രാഞ്ചസ് എല്ലാം അപ്രൂവ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഓപ്പറേഷൻ, ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. പുതിയ ബ്രാഞ്ചസ് അലോട്ട് ചെയ്തപ്പോൾ അവർ RBI ഗൈഡ്ലൈൻസ് പാലിച്ചിരുന്നില്ല. കോഓപ്പറേറ്റീവ് ബാങ്കുകൾ കേരള ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ RBI ഗൈഡ്ലൈൻസ് പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ലിബറൽ റൂൾസ് ഫോളോ ചെയ്തിരുന്നതിനാൽ അവ പ്രോപ്പർലി മാനേജ്ഡ് ആയിരുന്നില്ല. എന്നാൽ അവ മെർജ് ചെയ്ത് ഒരു മേജർ ഫിനാൻഷ്യൽ സ്ട്രീം ആക്കുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകാനും സാധ്യതയേറെയാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. C40 സമ്മിറ്റ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ക്ലിയറൻസ് ലഭ്യമാകാത്തതിനെ തുടർന്ന് ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാളിന് കോപ്പൺഹേഗനിൽ വെച്ച് നടക്കുന്ന C40 വേൾഡ് മേയർ സമ്മിറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. എന്താണ് C40 വേൾഡ് മേയർ സമ്മിറ്റ്? ക്ലൈമറ്റ് ഇഷ്യൂസിനെയും ഗ്രീൻ അർബൻ ഡെവലപ്മെൻറ്റിനെയും കുറിച്ചുള്ള ഐഡിയാസ് ഷെയർ ചെയ്യുന്ന ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് C40 വേൾഡ് മേയർ സമ്മിറ്റ്. മോർ ദാൻ 96 വേൾഡ്സ് ലാർജസ്റ്റ് സിറ്റീസിലെ സിറ്റി ലീഡേഴ്സാണ് C40 സമ്മിറ്റിൽ പങ്കെടുക്കുക. 2016 പാരീസ് എഗ്രിമെൻറ്റിലെ ക്ലൈമറ്റ് ടാർഗറ്റ്സ് ഡെലിവർ ചെയ്യുകയും അത്തരം ടാർഗറ്റ്സ് ബേസ് ചെയ്തുകൊണ്ട് ലോക്കൽ ലെവൽ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതുമാണ് ഈ സമ്മിറ്റിൻ്റെ ലക്ഷ്യം. 2005 മേയർ ഓഫ് ലണ്ടൻ കെൻ ലിവിങ്സ്റ്റോൺ ആണ് C40 ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. 2019 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന കോപ്പൻഹേഗൻ 2025 കൂടി കാർബൺ ന്യൂട്രൽ ആകാൻ പ്ലാൻ ചെയ്യുന്നു. എന്താണ് കാർബൺ ന്യൂട്രൽ? ഇറ്റ് റെഫേഴ്സ് ടു അച്ചീവിംഗ് നെറ്റ് സീറോ കാർബൺ എമിഷൻസ് ബൈ ബാലൻസിങ് എ മെഷേർഡ് എമൗണ്ട് ഓഫ് കാർബൺ റിലീസ്ഡ് വിത്ത് ആൻ ഇക്വലൻറ്റ് എമൗണ്ട് ഓർ ഓഫ്സെറ്റ് ഓർ ബൈയിങ് ഇനഫ് കാർബൺ ക്രെഡിറ്റ്സ് ടു മേക്കപ്പ് ദി ഡിഫറൻസ്. ക്ലൈമറ്റ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് സിറ്റീസിൻ്റെയും സിറ്റിസൻസിൻ്റെയും ബിസിനസിൻ്റെയും ഒരു ഗ്ലോബൽ കോയലേഷനാണ് 2019 സമ്മിറ്റ് വഴി ലക്ഷ്യമിടുന്നത്. 2019 സമ്മിറ്റിൻ്റെ ചെയർമാൻ ലോസ് ഏഞ്ചൽസിൻ്റെ മേയറായിരിക്കും. ഡൽഹി NCR,
ബെംഗളൂരു, ജയ്പൂർ, കൊൽക്കത്ത എന്നീ ഇന്ത്യൻ സിറ്റീസാണ് C40 സമ്മിറ്റിൽ പങ്കെടുക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഡിയർനെസ് അലോയൻസ്. നിലവിലെ പെൻഷനേഴ്സിൻ്റെയും കറണ്ട് എംപ്ലോയീസിൻ്റെയും DA 5% പോയിൻസായി കൂട്ടാൻ യൂണിയൻ ക്യാബിനറ്റ് തീരുമാനിച്ചു. ഇതോടുകൂടി 12% DA ഇപ്പോൾ 17% ആകും. എന്താണ് ഡിയർനെസ് അലോയൻസ്? കോസ്റ്റ് ഓഫ് ലിവിംഗ് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി എംപ്ലോയീസിന് ഗവൺമെൻറ് നൽകുന്ന ഒരു അലവൻസാണ് ഡിയറർ അലവൻസ്. ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഉപയോഗിച്ചാണ് ഗവൺമെൻറ് DA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ വർഷവും 2 തവണ DA റിവൈസ് ചെയ്യപ്പെടുന്നു. DAയുടെ വർധനവ് വഷളാകുന്ന കൺസംഷൻ ഡിമാൻഡിനെതിരെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റായി മാറും. കൂടാതെ ഇവ ബാങ്കിൽ സേവ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിംഗ് സിസ്റ്റത്തിലേക്കുള്ള ഫ്ലോ ഓഫ് ഫണ്ട് കൂടുകയും അതുവഴി എക്കണോമി ബൂസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് DA അലവൻസ് നൽകുവാനായി ഗവൺമെൻറ്റിന് എക്സ്ട്രാ റവന്യൂസ് റേസ് ചെയ്യേണ്ടതായി വരുന്നു. അതിനാൽ ഗവൺമെൻറ്റിന് മാർക്കറ്റിൽ നിന്നും മണി ബോറോ ചെയ്യേണ്ട ആവശ്യകത വരുന്നു. ഇനി പ്രിലിംസ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് ഈസ് ഒബ്സേർവ്ഡ് ഓൺ October 11. ദ തീം ഓഫ് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് 2019 ഈസ് ഗേൾ ഫോഴ്സ് അൺസ്ക്രിപ്റ്റഡ് ആൻഡ് അൺസ്റ്റോപ്പബിൾ. സെക്കൻഡ് പോയിന്റ്, ഓസ്ട്രിയാസ് പീറ്റർ ഹാഡ്കേ വോൺ ദ 2019 നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ആൻഡ് ദ പോസ്റ്റ്പോൺ 2018 അവാർഡ് വെൻ ടു പോളിഷ് ഓദർ ഓൾഗ ടോക്കർസുക്, ദ 15th വിമൻ ടു വിൻ ദ നോബൽ ലിറ്ററേച്ചർ പ്രൈസ് ഓൾസോ വോൺ ദ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഇൻ 2018. തേർഡ് പോയിന്റ്, ദ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻസ് മൈനർ പ്ലാനറ്റ് സെൻറ്റർ കൺഫേം 20 new moons ഓർബിറ്റിംഗ് സാറ്റേൺ, മേക്കിംഗ് ഇറ്റ് ദ പ്ലാനറ്റ് വിത്ത് ദ മോസ്റ്റ് മൂൺസ് ഇൻ അവർ സോളാർ സിസ്റ്റം അറ്റ് 82. ഫോർത്ത് പോയിന്റ്, യൂണിയൻ HRD മിനിസ്റ്റർ രമേശ് പൊക്രാൽ നിഷാങ്ക് ലോഞ്ച്ഡ് ധ്രുവ്, ദ പ്രൈം മിനിസ്റ്റർ ഇന്നോവേറ്റീവ് ലേണിംഗ് പ്രോഗ്രാം അറ്റ് ദ ISRO ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ബാംഗ്ലൂരു. ഫിഫ്ത് പോയിന്റ്, ഇന്ത്യൻ ബോക്സിംഗ് ലെജൻഡ് MC മേരി കോം ബിക്കേം ദ മോസ്റ്റ് സക്സസ്ഫുൾ ബോക്സർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ബോത്ത് മെൻ ആൻഡ് വിമൻ ആഫ്റ്റർ അഷ്വറിംഗ് ഹേഴ്സെൽഫ് ഓഫ് ആൻ അസ്റ്റോണിഷിംഗ് 8th മെഡൽ അറ്റ് ഓൺ ഗോയിങ് വിമൻസ് വേൾഡ്സ് ഇൻ ദ ഉലാനുഡെ റഷ്യ. ഇനി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ഫോർമേഷൻ ഓഫ് കേരള ബാങ്ക് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1, മേർജേഴ്സ് ആൻഡ് അമാൽഗമേഷൻ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇസ് കൺട്രോൾഡ് ബൈ RBI ആസ് പെർ 1949 ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ബിഫോർ സച്ച് മേർജേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം RBI ആൻഡ് NABARD ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ കോപ്പറേറ്റീവ് ബാങ്കിംഗ് വിച്ച് ക്യാൻ ബി റിവൈസ്ഡ് ബൈ അമെൻഡിംഗ് ദ ലോസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിംഗ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇറ്റ്സെൽഫ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബോവ് ആർ കറക്റ്റ്? ഓപ്ഷൻ എ 1 ഒള്ളി, ഓപ്ഷൻ ബി 2 ഒള്ളി, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ആൻഡ് ഓപ്ഷൻ ഡി നൈദർ 1 or 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇന്ത്യൻ സിറ്റി വിച്ച് ഇസ് നോട്ട് പാർട്ട് ഓഫ് C40 സമ്മിറ്റ് കോപ്പൻഹേഗൻ 2019. ഓപ്ഷൻ എ ജയ്പൂർ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി ബെംഗളൂരു, ആൻഡ് ഓപ്ഷൻ ഡി കൊൽക്കത്ത. ഇനി October 10, 2019 പ്രാക്ടീസ് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ. സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ. ഇന്നത്തെ പ്രാക്ടീസ് ക്വസ്റ്റിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് ഇന്നത്തെ കറണ്ട് അഫയർ സെഷൻ പൂർണ്ണമാകുന്നു. നന്ദി.